കെഎസ്ആർടിസിയിൽ സൗജന്യ യാത്ര കൃപാസനം റാലിയിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി കൃപാസനത്തിലേക്കും ഹൈവേയിലേക്കും പോകാനുള്ള ബസ് കൃപാസനം പള്ളിയുടെ ജപമാല റാലിയിൽ പങ്കെടുത്തവർക്ക് കെഎസ്ആർടിസി ബസ്സിൽ സൗജന്യ യാത്ര ഒരു കെഎസ്ആർടിസി ബസ്സിന്റെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണിത് വരുന്ന മണ്ഡലകാലത്ത് 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കും ഈ ഇളവ് ലഭിക്കണമെന്നുള്ളതാണ് ചിലർ ആവശ്യപ്പെടുന്നത് ഹിന്ദു ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചു നോക്കാം യഥാർത്ഥത്തിൽ കെഎസ്ആർടിസി ബസ് സൗജന്യമായാണോ അന്ന് സർവീസ് നടത്തിയത് കൃപാസനം പള്ളിയുടെ ഭാരവാഹികൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് യഥാർത്ഥത്തിൽ ഈ കെഎസ്ആർടിസി ബസ്സുകൾ സൗജന്യമായിട്ടാണോ ഈ തീർത്ഥാടകരെ സർവീസ് നടത്തിയത് അല്ല അത് തെറ്റിദ്ധാരണയാണ് കാരണം ഈ ഒക്ടോബർ 26-ാം തീയതി റാലി അർത്തുങ്കൽ പള്ളിയിൽ ഏകദേശം ഒരു 300,000 വിശ്വാസികളോളം ഉണ്ടാവും അത് ഭൂരിഭാഗം പേരും കെഎസ്ആർടിസിയിൽ വന്നവർ തന്നെയാണ് അവരെ ഹൈവേയിലേക്ക് അർത്തുങ്കലിൽ നിന്ന് ഹൈവേയിൽ എത്തിക്കുവാനായിട്ട് കെഎസ്ആർടിസിയിലെ 12 ബസ്സുകൾ 8 മണിക്കൂറിന് 14,500 രൂപ വെച്ച് അങ്ങനെ 12 ബസ്സാണ് ഞങ്ങൾ വാടകയ്ക്കെടുത്തിരുന്നത് വാടകയ്ക്കെടുത്ത ബസ്സുകളാണ് വാടകയ്ക്കെടുത്ത ബസ്സുകൾ തന്നെയാണ് അത് 8 മണിക്കൂറിനാണ് ഈ 14,500 രൂപ ഒരു ബസ്സിനാണ് 14,500 ഒരു ബസ്സിനാണ് 14,500 രൂപ അത് 8 മണിക്കൂർ ജി എസ് ടി വേറെ അഡീഷണലുണ്ട് അത് 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കി അഡീഷണൽ വന്ന പൈസ അവർ പേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ട് ആകെ ഏതാണ്ട് 170,000 രൂപ കെഎസ്ആർടിസിക്ക് നൽകി വാടകയ്ക്കെടുത്ത ബസ്സുകളാണ് ഇത്തരത്തിൽ സൗജന്യ യാത്രയ്ക്ക് ഉപയോഗിച്ചത് അതെ 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 ഇത് തന്നെയാണ് ഇതിന്റെ വാസ്തവം ഇത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തു വന്നിരുന്ന തന്നെയാണ് ഇത് ഏകദേശം 4 വർഷമായി ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഈ വർഷം മാത്രം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കുണ്ട് അത് തിരുത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങളിപ്പോൾ റെസീറ്റ് ഉണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സുതാര്യമാണ് എൻ്റെ റെസീറ്റ് കെഎസ്ആർടിസിയുടെ റെസീറ്റാണിത് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്കിട വെച്ചിട്ടുണ്ട് കൃപാസനം പള്ളിയിലേക്ക് എത്തിയ ഭക്തർക്ക് കെഎസ്ആർടിസി സൗജന്യ യാത്ര ഒരുക്കുന്നു ശബരിമലയിൽ അത്തരത്തിൽ യാത്ര ഒരുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു ചർച്ച ഒരു വിഭാഗം ആളുകൾ നടത്തുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു ഒരു നമ്മുടെ ഇതിന്റെ കമാൻഡ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം ഒരുപാട് പേര് പറിച്ചിരുന്നു പക്ഷേ നമ്മുടെ ഭാഗം മാത്രമേ ഞങ്ങൾ ഇതിൽ ന്യായീകരിക്കുന്നുള്ളൂ സത്യാവസ്ഥ ഇതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ ചാനലുകളും ഒക്കെ വിളിച്ചിരുന്നു അവരുടെ എല്ലാം നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥയും റെസീറ്റും അവർ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കെഎസ്ആർടിസിയിൽ ചെന്നിരുന്നെന്ന് അറിഞ്ഞു കെഎസ്ആർടിസിയും അവരുടെ സുതാര്യമായിട്ടുള്ള റെസീറ്റുകളും കാര്യങ്ങളെല്ലാം അവർ കാണിച്ചു കൊടുത്ത് നമ്മൾ തന്നെയാണ് സ്റ്റിക്കർ അടിച്ചത് കാരണം ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ തന്നെ കെഎസ്ആർടിസിയിൽ സൗജന്യ യാത്ര കൃപാസനം റാലിയിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി കൃപാസനത്തിലേക്കും ഹൈവേയിലേക്കും പോകാനുള്ള ബസ് അതിൽ സ്റ്റിക്കർ അടിച്ചിരുന്നു വരുന്നവർക്ക് ചിലപ്പോൾ അറിയാനൊക്കെ അല്ല ഫ്രീ ബസ്സാണോ എന്താണെന്ന് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ തന്നെയാണ് അതിൻ്റെ സ്റ്റിക്കർ അടിച്ച് ആ ബസ്സിൽ കൊടുത്തിരുന്നത് അത്തരത്തിൽ സ്റ്റിക്കർ അടിച്ച ബസ്സുകളുടെ ചിത്രമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതെ 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 ബസ് ഒന്നിന് 14,500 രൂപ വീതം കെഎസ്ആർടിസിക്ക് വാടക നൽകിക്കൊണ്ടാണ് കൃപാസനം പള്ളി 12 ബസ്സുകൾ വാടകയ്ക്കെടുത്തത് ഈ ബസ്സിലാണ് തീർത്ഥാടകരെ സൗജന്യമായി സ്റ്റാൻഡുകളിലേക്ക് എത്തിച്ചത് ഇതാണ് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇതറിയാതെയാണ് പലരും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് മറ്റു ചിലർ സത്യം ഇതാണ് എന്നുള്ളത് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ മറ്റു ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി